നമസ്കാരം. ആറ് ഗൾഫ് രാജ്യങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന 2217 കിലോമീറ്റർ GCC റെയിൽവേയുടെ കുവൈറ്റിലെ ഭാഗം 2030 പൂർത്തിയാകാൻ പോവുകയാണ്. ഇതിന് ചുമതലക്കാരായ പബ്ലിക് അതോറിറ്റി ഫോർ റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഡയറക്ടർ ജനറൽ ഖാലിദ് അൽ ഉസൈമിയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. കുവൈറ്റ് മുതൽ സൗദിയിലെ ദമാം വരെയും അവിടെ നിന്ന് ബഹ്റൈൻ, ഖത്തർ എന്നിവിടങ്ങളിലേക്കും നീളുന്നതാണ് GCC റെയിൽവേയുടെ ഒരു ഭാഗം. മറ്റൊരു ഭാഗം സൗദി അറേബ്യയിൽ നിന്ന് അബുദാബി, അൽ ഐൻ, മസ്കറ്റ് എന്നിവിടങ്ങളിലേക്ക് നീളുന്നതാണ്. മേഖലയിലെ ജനങ്ങളുടെ യാത്രയും ചരക്ക് നീക്കവും കൂടുതൽ സുഗമമാക്കാൻ ഉതകുന്ന GCC റെയിൽവേയുടെ കുവൈറ്റിലെ ആദ്യ ഭാഗം തെക്കൻ കുവൈറ്റിലെ അതിർത്തി പട്ടണമായ അൽ നുവൈസിബ് മുതൽ അൽ ഷദാദിയ വരെ നീളുന്നതാണ്. മണിക്കൂറിൽ 200 കിലോമീറ്റർ വേഗതയിലായിരിക്കും ഇതുവഴിയുള്ള ട്രെയിൻ യാത്ര. GCC റെയിൽവേ യാഥാർത്ഥ്യമാകുന്നതോടെ മേഖലയിലെ വാണിജ്യ പ്രവർത്തനങ്ങളുടെ ഹബ്ബായി മാറാൻ കുവൈറ്റിനാകുമെന്നാണ് വിലയിരുത്തുന്നത്. ഗൾഫ് മേഖലയുടെ തന്ത്രപ്രധാനമായ വടക്കേയറ്റത്ത് സ്ഥിതി ചെയ്യുന്ന കുവൈറ്റിൻ്റെ സാമ്പത്തിക പുരോഗതിക്ക് ഇത് വലിയ മുതൽക്കൂട്ടാകുമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. 6 GCC രാജ്യങ്ങൾക്ക് പുറമെ ജോർദാൻ, ഇറാഖ് തുടങ്ങിയ അയൽ രാജ്യങ്ങളിലേക്ക് കൂടി ഭാവിയിൽ വ്യാപിക്കാൻ പാകത്തിലാണ് GCC റെയിൽവേയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. 2009 ബഹ്റൈനിൽ നടന്ന GCC ഉച്ചകോടിയിലാണ് 6 GCC അംഗരാജ്യങ്ങളെ റെയിൽവേ ശൃംഖല വഴി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ GCC റെയിൽവേ, അതായത് ഗൾഫ് റെയിൽവേയെ കുറിച്ചുള്ള ചർച്ച ആദ്യമായി ഉയർന്നു വന്നത്. GCC രാജ്യങ്ങൾക്കിടയിലെ വ്യാപാര ഏകീകരണം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനായി മേഖലയിലെ വാണിജ്യം, പൗരന്മാരുടെ സഞ്ചാരം, സംയുക്ത സംരംഭങ്ങളെ പിന്തുണയ്ക്കൽ എന്നിവ സുഗമമാക്കുകയാണ് ലക്ഷ്യം. റോഡ് നിർമ്മാണത്തിനും നവീകരണത്തിനുമുള്ള ചെലവുകൾ കുറയ്ക്കാനും കാറുകളും ട്രക്കുകളും കുറയുന്നതിനനുസരിച്ച് എണ്ണ ഉപയോഗം കുറയ്ക്കാനും അതുവഴി പരിസ്ഥിതി മലിനീകരണം നിയന്ത്രിക്കാനും സാധിക്കുമെന്നാണ് അധികൃതർ കണക്കുകൂട്ടുന്നത്. ഇതിലൂടെ GCC റെയിൽവേ മേഖലയിൽ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും റെയിൽ ശൃംഖല കടന്നു പോകുന്ന ഇടങ്ങളിൽ പുതിയ നഗരപ്രദേശങ്ങൾ നിർമ്മിക്കാനും അവസരമൊരുങ്ങുമെന്നും അധികൃതർ കണക്കുകൂട്ടുന്നുണ്ട്. എന്തായാലും ഗൾഫ് റെയിൽവേ അഥവാ GCC റെയിൽവേയുടെ കടന്നുവരവോടെ രാജ്യങ്ങൾ തമ്മിൽ കൂടുതൽ ബന്ധങ്ങൾ ദൃഢമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കൂടുതൽ മണിക്കൂറിൽ 200 കിലോമീറ്ററിലധികമാണ് ഇതിൻ്റെ വേഗത കൈവരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സുഗമമായ യാത്രയും അധികൃതർ ലക്ഷ്യം വയ്ക്കുന്നുണ്ട് സാധാരണക്കാർക്കായി.